എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് എന്നെ അറിയാമോ? കൂട്ടുകാർ ഒരു തൊപ്പി വിൽപ്പനക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ? ആ തൊപ്പി വിൽപ്പനക്കാരനാണ് ഞാന്. കൂട്ടുകാർക്ക് എന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ കയ്യിലെ തൊപ്പികളെല്ലാം കുസൃതിക്കുട്ടന്മാരായ കുരങ്ങന്മാർ തട്ടിയെടുത്ത കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ ഞാനൊരു സൂത്രം പ്രയോഗിച്ചു. എന്തായിരുന്നു ആ സൂത്രം? എന്റെ കയ്യിലുള്ള തൊപ്പി കുരങ്ങന്മാർക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ അവർ ഓരോ തൊപ്പികളായി എറിഞ്ഞു എനിക്ക് തന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മ വന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാരൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഈ തൊപ്പിയിൽ ഒരു കൂട്ടുകാരൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരാണെന്നറിയാമോ? ദേ ഇതാരാ? ഇതാണ് മലയാളത്തിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനാണ്. ആരാണെന്നറിയാമോ? ഇതാണ് ക. എന്താണ് ക? പറഞ്ഞേ പറഞ്ഞേ. ക ക. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ക. ഇനി നമുക്ക് കായിൽ ഈ തൊപ്പി ഒന്ന് വെച്ചു നോക്കണ്ടേ? വെച്ചു നോക്കാം. ദേ തൊപ്പി പാറി വന്ന് നമ്മുടെ കായിൽ അങ്ങിയിരുന്നു അല്ലേ? കാ പോലെ തന്നെ അല്ലേ നമ്മുടെ ഈ തൊപ്പിയും? ആണല്ലേ? അപ്പോൾ കൂട്ടുകാർ എല്ലാവരും കൂടെ കായൊന്ന് വിളിച്ചു നോക്കിക്കേ. കാ അല്ലേ? ഇനി നമുക്ക് ഒരു സൂത്രം നോക്കിയാലോ? നോക്കാം. ദേ ഇതാരായി ഓടി വരുന്നത്? കടുവ, ടൈഗർ അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. എന്താ ഇത് വായിക്കുന്നത്? കടുവ അല്ലേ? ഇനി നമുക്ക് ഒരു സൂത്രം നോക്കാം. ദേ നമ്മുടെ കടുവ കായുടെ മീതെ കയറി നിൽക്കുന്നു. കണ്ടോ? ഇനി കടുവക്കൊരാഗ്രഹം എന്താണെന്നറിയാമോ? കായിലൂടെ ഒന്ന് ഓടിപ്പോകണമെന്ന്. നമുക്ക് നോക്കാം കടുവ എങ്ങനെയാണ് കായുടെ മീതെ കൂടെ ഓടിപ്പോകുന്നതെന്ന് നോക്കാം. ദേ കടുവ ഓടിപ്പോകുന്നു. കണ്ടോ? ഇതുപോലെയാണ് കായുടെ മീതെ കൂടെ കടുവ ഓടിപ്പോയത്. ഇനി നമുക്ക് കടുവ എന്നുള്ളതിലുള്ള ക കണ്ടുപിടിക്കണ്ടേ? ദേ അല്ലേ കടുവ എന്നുള്ളതിലുള്ള ക അല്ലേ? ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ? നോക്കാം. ദേ ഈ പറന്നു വരുന്നതാരാ? കാക്ക. ക്രോ അല്ലേ? കാക്ക. എന്താണ് ഇത് വായിക്കുന്നത്? കാക്ക അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഈ കാക്കയെയും കായിലൂടെ പറത്തി നോക്കാം കേട്ടോ. ദീ കാക്ക ഇങ്ങനെ പറന്ന് ഇതുപോലെ പറന്ന് ഇങ്ങനെ പറന്നു. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് കാക്ക എന്നുള്ളതിലുള്ള ക കണ്ടുപിടിക്കണ്ടേ? ദേ ഇവിടെ ക അല്ലേ? ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ? നോക്കാം. ദേ ഈ വരുന്നതെന്താ? കപ്പൽ.
ship 알레 എന്താണ് ഇത് വായിക്കുന്നത് കപ്പൽ കപ്പലാണ് ഇത് കപ്പലിൽ കൂട്ടുകാർ കയറിയിട്ടുണ്ടോ എന്നാലേ കപ്പൽ വെള്ളത്തിലൂടെയാണോ റോഡിലൂടെയാണോ പോകുന്നത് വെള്ളത്തിലൂടെയാണ് കപ്പൽ പോകുന്നത് അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി നമുക്ക് കപ്പലിനെയും കായലിലൂടെ പതുക്കെ വിട്ടു നോക്കിയാലോ നോക്കാം ഈ കപ്പൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അല്ലേ ഇനി കപ്പൽ എന്നുള്ളതിലുള്ള ക കൂട്ടുകാർ കണ്ടുപിടിച്ചേ ദേ എവിടെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കാം കേട്ടോ ദേ ഇതെന്താ കണ്ണ് അല്ലേ നമുക്കൊക്കെ കണ്ണുകളില്ലേ എത്ര കണ്ണുകളാ നമുക്കുള്ളത് രണ്ട് കണ്ണുകൾ അല്ലേ അപ്പോൾ ഇത് വായിക്കുന്നത് എന്താ കണ്ണ് അല്ലേ ഇനി നമുക്ക് കണ്ണ് എന്നുള്ളതിലുള്ള ക കണ്ടുപിടിക്കണ്ടേ നോക്കിക്കേ ഇവിടെ അല്ലേ ഇനി നമുക്ക് ക വരുന്ന മറ്റൊരു വാക്ക് നോക്കിയാലോ കൂട്ടുകാർ പറഞ്ഞേ ഇതെന്താ കലം പോട്ട് അല്ലേ കലം അപ്പൊ ഇതെന്താ വായിക്കുന്നത് കലം അല്ലേ കലം എന്നുള്ളതിലുള്ള കായവിടെയാ ദേ ഇവിടെ കലം എന്നുള്ളതിലുള്ള ക അല്ലേ ഇനി നമുക്ക് ക വരുന്ന മറ്റൊരു വാക്ക് നോക്കിയാലോ നോക്കാം ഇതെന്താ കടൽ എന്താണ് ഇത് വായിക്കുന്നത് കടൽ അല്ലേ കടൽ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ കടൽ ഇഷ്ടമില്ലാത്തവർ ആരാ ഉണ്ടാവുക അല്ലേ കടലിലുള്ള തിരമാലകളുടെ കൂടെ കളിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇനി കടൽ എന്നുള്ളതിലുള്ള കായവിടെയാ ദേ ഇവിടെ അല്ലേ ഇനി നമുക്ക് ക എന്ന കൂട്ടുകാരനെ എഴുതാൻ ഒരു സൂത്രം ഉപയോഗിക്കാം നമുക്ക് നോക്കിയാലോ ദേ ഇതെന്തായിരുന്നു നമ്മുടെ തൊപ്പിക്കാരന്റെ കയ്യിലുള്ള തൊപ്പി അല്ലേ ഇനി നമ്മുടെ ഈ തൊപ്പിയിൽ ആരാ ഉണ്ടായിരുന്നത് ആരാ ഉണ്ടായിരുന്നത് ദേ ഇതാരാ കാ ഇനി നമുക്ക് ഈ തൊപ്പി കൊണ്ടൊരു സൂത്രമുണ്ട് നമുക്ക് നോക്കിയാലോ നമുക്ക് പതുക്കെ ഈ തൊപ്പി ഉപയോഗിച്ച് കാ എഴുതി നോക്കിയാലോ നോക്കാം ദേ ഇതുപോലെ ഒരു അപ്പർ കർവ് വരയ്ക്കുന്നു താഴേക്ക് ഒരു ഡൗൺ കർവ് വരയ്ക്കുന്നു ഇപ്പോൾ ഇത് എന്തായി പൂജ്യം പോലെയായി അല്ലേ നീളത്തിലുള്ള ഒരു പൂജ്യമായി നമുക്ക് ഇവിടെ നിന്നും ഒരു ചെറിയ ലെഫ്റ്റ് കർവ് വരച്ചിട്ട് നേരെ ഒരു റൈറ്റ് കർവിലേക്ക് പോകുമ്പോൾ അത് ഈ പൂജ്യത്തിലേക്ക് മുട്ടാതെ വരയ്ക്കണം ഇതുപോലെ തൊപ്പി പോലെ അല്ലേ അപ്പോൾ ഇത് ഏതക്ഷരമായി കാ പറഞ്ഞേ കാ അല്ലേ ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ തൊപ്പി വെച്ചു ഇനി ഇതിന്റെ മുകളിലൂടെ ഒരു അപ്പർ കർവ് താഴെ ഒരു ഡൗൺ കർവ് പൂജ്യം പോലെയായി അല്ലേ എന്താ ചെയ്യേണ്ടത്
ഒരു ലെഫ്റ്റ് കർവ് വരച്ചിട്ട് നേരെ കൊണ്ടുപോയി ഒരു റൈറ്റ് കർവ് വരച്ചു. ആ റൈറ്റ് കർവ് നമ്മൾ വരച്ചിട്ടുള്ള ഈ പൂജ്യത്തിൽ ടച്ച് ചെയ്യരുത് അല്ലേ, ഈ പൂജ്യത്തിൽ തൊടരുത്. അങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? കാ. എന്താണ് വരയ്ക്കുന്നത്? കാ അല്ലേ. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ. നോക്കാം. ദേ തൊപ്പി വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാർ തന്നെ പറഞ്ഞു തരണം. വേഗം പറഞ്ഞേ. ഇതുപോലെ ഒരു അപ്പർ കർവ് വരക്കാം. എന്നിട്ട് എന്നിട്ടെന്താ ചെയ്യേണ്ടത്? താഴേക്കൊരു ഡൗൺ കർവും കൂടെ വരയ്ക്കുന്നു. അപ്പോൾ ഇത് ഒരു പൂജ്യം പോലെയായി അല്ലേ. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇനി ഇതിന്റെ ലെഫ്റ്റിലൂടെ ഇതുപോലെ ഒരു കർവ് വരച്ചിട്ട് നേരെ റൈറ്റിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്യാതെ അല്ലേ. അപ്പോൾ ഇത് ഏതക്ഷരമായി? കാ. കൂട്ടുകാർ പറഞ്ഞേ. കാ അല്ലേ. ഇനി നമുക്ക് തൊപ്പിയില്ലാതെ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞേ. ഇതുപോലെ ഒരു അപ്പർ കർവ് വരച്ചിട്ട് താഴേക്കൊരു ഡൗൺ കർവും കൂടെ വരച്ചു. നീലത്തിലുള്ള ഒരു പൂജ്യം പോലെ അല്ലേ. ഇനിയോ ലെഫ്റ്റിലൂടെ ഒരു കർവ് വരച്ചിട്ട് റൈറ്റിലേക്കൊരു കർവും കൂടെ വരച്ചു. അപ്പോൾ ഇതെന്തായി? കാ. എന്താണ്? കാ അല്ലേ. ഇനി ഒന്നും കൂടെ നോക്കാം. ഇതുപോലെ അപ്കർവ് വരക്കുന്നു. താഴേക്ക് ഒരു ഡൗൺ കർവ് വരക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ലെഫ്റ്റ് കർവ് വരച്ചിട്ട് ഇതുപോലെ വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് കാ അല്ലേ. ഇനി നമുക്ക് ഒന്നും കൂടെ വരച്ചു നോക്കാം. ഇതുപോലെ ഒരു പൂജ്യം വരയ്ക്കുന്നു. അതിന്റെ ലെഫ്റ്റിലേക്ക് ഒരു കർവ് വരച്ചിട്ട് ഇതുപോലെ വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരം കാ അല്ലേ. ഇതുപോലെ വരയ്ക്കുന്നു. എന്നിട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ കായായി. കായ എന്തുപോലെയായിരുന്നു? തൊപ്പി പോലെ അല്ലേ. കൂട്ടുകാരി, കായ എന്ന എന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചോ? പഠിച്ചല്ലേ. എന്നാൽ ഇനി എവിടെ എന്നെ കണ്ടാലും കൂട്ടുകാർ തിരിച്ചറിയണം കേട്ടോ. എന്നിട്ട് എന്തൊക്കെ ചെയ്യണം? ആ മലയാളത്തിലുള്ള പത്രങ്ങൾ വായിക്കണം കേട്ടോ. അതുപോലെ മലയാളത്തിലുള്ള പുസ്തകങ്ങളും വായിക്കണം. അപ്പോൾ എന്നെയും എന്റെ കുറേ കൂട്ടുകാരെയും കൂട്ടുകാർക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അവരെയൊക്കെ കൂട്ടുകാർ തിരിച്ചറിയണം കേട്ടോ. അതുപോലെ എന്നെയും അവരെയും എല്ലാം എഴുതി നോക്കുകയും ചെയ്യണം. എന്നിട്ട് വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനും ചേട്ടൻ ചേച്ചി ഇവരൊക്കെ ഇല്ലേ, അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കൂടാതെ മറ്റുള്ള കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ അക്ഷരങ്ങളും കഥകളും പാട്ടുകളും എല്ലാം തന്നെ കൂട്ടുകാർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.